ലൈറ്റ് കെടുത്തി കളയും. ഈ ലൈറ്റ് ആളെ കാണൂല, നേരിട്ടത്തൊക്കെ സംസാരിക്കും. بسم الله العظيم القدرة والشان الشديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على أشرف رسل الله سيدنا محمد وآله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم أتيت خزائن السماوات والأرض فوضعت في يدي فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم منزه عن شريك في محاسنه فجوهر الحسن فيه غير منقسم اللهم صل على سيدنا محمد وعلى آل سيدنا محمد എല്ലാവർക്കും ഒരു സ്ഥലത്ത് പറഞ്ഞ സ്റ്റേജ് വരെയുള്ളവർ നിൽക്കണ്ട, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് നിന്നിട്ട് ഞാൻ ഒറ്റ സ്ഥലത്ത് പറഞ്ഞ അത് നിങ്ങൾ ജീവിതത്തിലൊക്കെ ദായമാക്കണം. സ്ത്രീകളും എല്ലാവരും കേട്ടു ദായമാക്കി കൊണ്ട് നടക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم كما تحب وترضى حدث ما تحب وترضى ارجو ഈ സ്വലാത്ത് എല്ലാ സ്ത്രീകളും പുരുഷന്മാരും കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. ബഹുമാനപ്പെട്ട ഇമാം കസ്തല്ലാനി തങ്ങൾ മസാലിക്കുൽ ഹുനഫ ഫി സ്വലാത്ത് അലൽ മുസ്തഫ എന്ന് കിതാബ് എഴുതി. ബഹുമാനപ്പെട്ട ഇമാം ഫാക്കിഹാനി അസ്സിറാജുൽ മുനീർ ഫി സ്വലാത്ത് അലൽ ബശീറിൻ നദീർ എന്ന കിതാബ് എഴുതി. ബഹുമാനപ്പെട്ട സയ്യിദ് യൂസഫുൻ നബഹാനി സആദത്തുൽ ദാറൈൻ എന്ന കിതാബ് എഴുതി. അങ്ങനെ തുടങ്ങി നൂറുകണക്കായ മഹാന്മാർ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചൊല്ലുന്ന സ്വലാത്തിനെ സംബന്ധിച്ച്
എഴുതിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് ആദ്യമായി നിങ്ങളോട് ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ ഇമാം ബോസൈരി റളിയല്ലാഹു അൻഹുവിന്റെ ആ പേരിൽ ഒരു ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. അതിന്റെ കീഴിൽ പെൺകുട്ടികൾക്ക് പഠിപ്പിക്കുന്ന സ്ഥാപനം തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അന്വേഷിച്ചു നോക്കുമ്പോൾ സ്ഥാപനത്തിന് സ്ഥിരമായ സ്ഥലവും കെട്ടിടവും ഇതുവരെ ആയിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ ഏതാണ്ട് ഒരു 10 ഏക്കറിലധികം സ്ഥലം നിങ്ങളിപ്പോ കാറിങ്ങനെ ഓടി, അവിടെ ഒന്നും ഒരു വീടുമില്ല, ഒരു സാധനവുമില്ല. അപ്പൊ ആരെങ്കിലും ഇൻഷാല്ലാ ഒരു 50 സെന്റ് സ്ഥലം ചുരുങ്ങിയത് തരുന്ന പക്ഷം ഖിയാമത്ത് നാൾ വരെ അവർക്കതിന്റെ ലാഭം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഒരൊറ്റ കരിമത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു മുതഅല്ലിം ആണാവട്ടെ പെണ്ണാവട്ടെ ആ തലത്ത് വെച്ച് ചൊല്ലിയാൽ അതിന്റെ പ്രതിഫലം വളരെ വലുതാണ്. ഈ തലം കൊടുത്ത ആൾക്കും കെട്ടിടമുണ്ടാക്കുന്ന ആളുകൾക്കും അതിന്റെ പ്രതിഫലം ലഭിക്കുന്നു. നമ്മുടെ മക്കൾ ബിസ്മി ചൊല്ലിയാൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് ലഭിക്കുന്നു. നമ്മുടെ മക്കളൊക്കെ നന്നായി തീർന്നാൽ ഒരു മകനോ മകളോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ കാരണം കൊണ്ട് ബാപ്പയുടെ ദോഷം പൊറുക്കപ്പെടുന്നു, ഉമ്മയുടെ ദോഷം പൊറുക്കപ്പെടുന്നു. സഹോദരങ്ങളെ, അതാണ് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും അവിടുത്തെ ചരിത്രങ്ങളും പറയുന്ന സ്ഥലമുണ്ടായാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഏതായാലും ഇമാം ബൂസൈരി തങ്ങളുടെ പേരിൽ തുടങ്ങിയ ആശയമായതുകൊണ്ട് അത് വിജയിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് എന്ന്. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു തന്റെ 3 ശിഷ്യന്മാരോട് പറഞ്ഞു, ഓരോരുത്തരെ വിളിച്ചിട്ട് 3 ആളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള വല്ല കാര്യവുമുണ്ടെങ്കിൽ ഇപ്പോൾ പറയുക, ഞാൻ അത് തരും. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അങ്ങനെ കൊടുക്കാനും ഉയർത്താനും ഒക്കെ കഴിവുണ്ട്. നിലനെ കളവാനും നിലനെ കൊടുപ്പാനും നയനവർക്ക് അനുവാദം കൊടുത്തോവർ വൈദ്യമാലയിൽ നിങ്ങൾ കേട്ട് കാണും. ഒരാൾക്ക് നില കൊടുത്തു ഉയർത്താനും താഴ്ത്താനും എല്ലാം അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു അധികാരം കൊടുക്കലുണ്ട്. ആ നിലക്ക് മഹാനായ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഞാൻ തരാം. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഹിക്കം എന്ന മഷൂറായ കിതാബുണ്ട്. അതിന്റെ മുസന്നിഫ്, അതിന്റെ രചയിതാവ് പറഞ്ഞു, എനിക്ക് ചെറിയ ചെറിയ വാക്കുകളിലൂടെ ധാരാളം അർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട്
ജനങ്ങളെ തൗഹീദിലേക്കും ഹഖ്ലിക്കും ക്ഷണിക്കാനുള്ള കഴിവ് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ നിനക്കത് തന്നു എന്ന് അബുൽ അബ്ബാസ് അൽ മുർസി തങ്ങൾ പറഞ്ഞു. അതനുസരിച്ച് വലിയ കഴിവ് ബഹുമാനപ്പെട്ട ഇബ്നു അതായില്ലാഹി സിക്കന്ദരി തങ്ങൾക്ക് അള്ളാഹു തആല കൊടുത്തു. അവരെഴുതിയ ഹിക്കം എന്ന കിതാബ് വളരെ പ്രധാനപ്പെട്ട കിതാബാണ്. കാതൽ ഹിക്കമു അയ്യകൂന ഖുർആനൻ ഹകീമ എന്ന് ചിലര് പറഞ്ഞിട്ടുണ്ട്. അത്രയുമധികം വലിയ സാഹിത്യമുള്ളതും ചെറിയ വാക്കിന് ധാരാളം അർത്ഥം ഉൾക്കൊള്ളുന്നതുമാണ് ഹിക്കം. ആ ഹിക്കം പറയാനുള്ള കഴിവ് അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനായ ഇബ്നു അതായില്ലാഹി സിക്കന്ദരി തങ്ങൾക്ക് കൊടുത്തു. രണ്ടാമത്തെ ശിഷ്യൻ അതാ ഇമാം മൂസീരി തങ്ങളാണ്. അവര് പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുന്ന ബൈത്തുകൾ കവിതകൾ ഉണ്ടാക്കാൻ ധാരാളം അർത്ഥം ഉൾക്കൊള്ളുന്ന ചെറിയ വാക്കിലൂടെ കവിതകൾ ഉണ്ടാക്കാനുള്ള കഴിവ് വേണമെന്ന് പറഞ്ഞു. അതാ അദ്ദേഹത്തിന് അത് കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ നിങ്ങൾ കേട്ടല്ലോ, ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹായിൽ നിന്ന് നിങ്ങൾ കേട്ടു, ഇമാം മൂസീരിയുടെ ബുർദക്ക് എത്രയെത്ര വലിയ ആളുകളാണ് ശരഹെഴുതിയത്. ഷഫീ മുദ്ഹബിന്റെ ഏറ്റവും വലിയ പ്രബലനായ പണ്ഡിതൻ ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അതിന് ശരഹെഴുതിയിട്ടുണ്ട്. അൽ ഉംദ ഫി ശറഹി അൽ ബുർദ എന്ന പേരിൽ ബുർദക്ക് ശരഹെഴുതിയിട്ടുണ്ട്. അതുപോലെ ഇമാം ബാജുരി എഴുതിയിട്ടുണ്ട്. മറ്റ് പല ആളുകളും എഴുതിയിട്ടുണ്ട്. അത്രയുമധികം സാഹിത്യം ഉൾക്കൊള്ളുന്നതും മാത്രമല്ല വളരെയധികം ഉപദേശമുള്ളതും തൗഹീദ് പഠിപ്പിക്കുന്നതുമാണ് ആ ബുർദ എന്നല്ല. അഹ്മദ് ഷൗക്കി എന്ന് പറയുന്ന ഒരു വലിയ കവി മിസ്റിൽ ഉണ്ടായിരുന്നു. ഇമാം മൂസീരിയുടെ ശേഷം ഏറ്റവും വലിയ കവിയാണ് അഹ്മദ് ഷൗക്കി. അദ്ദേഹത്തിന്റെ ഷൗക്കിയാത്ത് അഹ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ബെയ്ത്തുകളും ധാരാളം കവിതകളും ഉണ്ട്. ഒരൊറ്റ കുട്ടി പോലും അദ്ദേഹത്തോട് നേരിടാൻ അദ്ദേഹത്തിന്റെ കാലത്ത് കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അത്ര വലിയ സാഹിത്യക്കാരനായ അഹമ്മദ് ഷൗക്കി തന്നെ ഇമാം മൂസീരിയെ സംബന്ധിച്ച് പറഞ്ഞത്, ഞാൻ ഇമാം മൂസീരിയുടെ ഒരു എളിയ ശിഷ്യനാണ്. ഇമാം മൂസീരി വലിയ വലിയാണ്, വലിയ മഹാനാണ്. ഞാൻ ഈ ബൈത്തൊക്കെ ചെല്ലുന്നത് അവിടുത്തെ ബൈത്തിനെ അപേക്ഷിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ മഹാനാണ് ഇമാം മൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി. എന്താണതിന് കാരണം? സയ്യിദുൽ വജൂദ് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളാണ്. നിങ്ങൾ കേട്ടില്ലേ, ഇന്ന ഫളൽ റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദും ഫയുരിബ അൻ ഹുനാതികും ബിഫമീ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫളൽ, അവിടുത്തെ ശ്രേഷ്ഠത ഒരു നാവ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധ്യമല്ല, ഒരു കലമ കൊണ്ട് എഴുതി തീർക്കാൻ സാധ്യമല്ല, ഒരു മനസ്സിൽ ഒതുക്കി തീർക്കാൻ നമുക്ക് കഴിവില്ല. അത്രയും വലിയതാണ് അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖീഖത്ത്, അവിടുത്തെ മഹത്വം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെയാണ് ഇമാം മൂസീരി തങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ ബൈത്തിന്റെ പകുതി എന്ന് പറഞ്ഞു. എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അറിവ് എത്രയാണെന്ന് കണക്കില്ല, അത് കണക്കാക്കാൻ കഴിയില്ല. ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി, അല്ലാഹുവിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഖൈറാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ലാതെ സമാധാനിക്കുകയല്ലാതെ അവിടുത്തെ മദ്ഹുകൾ പറയാൻ സാധ്യമല്ല.
മധുഹികൾ കൊണ്ടാണ് മഹാന്മാരായ സഹാബത്ത് വിജയിച്ചത്. നിങ്ങൾ കേട്ടോ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ചിലർ ഖദ്ഫ് പറഞ്ഞു, വ്യഭിചാര ആരോപണം പറഞ്ഞു. അവർക്കെതിരായി 10 ആയത്ത് പരിശുദ്ധ ഖുർആനിൽ അവതരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആ സംഭവത്തിൽ ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചെറിയ ഒരു വാക്ക് പറഞ്ഞു പോയിരുന്നു. എന്താണ്, അങ്ങനെ ഉണ്ടായിക്കൂടാന്നില്ലല്ലോ, ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം എന്ന നിലക്ക് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ചെറിയ ഒരു കദ്ഫിൽ കൂടിപ്പോയി. അങ്ങനത്തെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഒരിക്കൽ ആയിഷ ബീവി മദ്ഹ് പറയുന്നത് കേട്ടപ്പോൾ ഒരാൾ ചോദിച്ചു, ഓ ഉമ്മ, നിങ്ങളെ പറ്റി കദ്ഫ് പറഞ്ഞ ആളല്ലേ, അദ്ദേഹത്തിന് നിങ്ങൾ എന്താണ് മദ്ഹ് ചെയ്യുന്നത് എന്ന് ചോദിച്ച സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ചെയ്ത ഗുണം കൊണ്ട് നിങ്ങൾ നോക്കൂ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നെ കദ്ഫ് പറഞ്ഞതിന് പകരം അല്ലാഹു അദ്ദേഹത്തെ ഇവർ ശിക്ഷിച്ചു കളഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കണ്ണ് കാണാതെയായി പോയിട്ടുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിലും അല്ലാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് മദ്ഹ് പറയുന്ന ആളാണ്, റസൂലുള്ളാഹിൻ്റെ പേരിൽ വരുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അതാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വരി. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹസ്സാൻ ഇബ്നു സാബിത്ത് പറഞ്ഞതാണ്, ഫഇന്ന അബി വവാലിദത്തി വഇർളി ലിഇർളി മുഹമ്മദിൻ മിൻകും ബിഖാഉ, എന്റെ ഉമ്മയും എന്റെ വാപ്പയും എന്റെ അഭിമാനവും എല്ലാം ലിഇർളി മുഹമ്മദിൻ മിൻകും ബിഖാഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി അർപ്പിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ ഈ ഒരൊറ്റ ബൈത്ത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹസാനിന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു പോയിട്ടുണ്ടാകുമെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, അതുകൊണ്ട് എപ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നതിന് വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുകയും പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എപ്പോഴും ഇൽമ് ഇവിടെ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അങ്ങ് തെക്ക് മലപ്പുറത്ത് നിന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ വന്ന് താമസിച്ച് അതൊരു സബബ്, ഒരു കാരണം എന്നേ ഉള്ളൂ. എല്ലാ ഭാഗത്തും അല്ലാഹു തആലാന്റെ ദീന് നടത്താൻ വേണ്ടി അല്ലാഹു തആല ഓരോരുത്തരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയക്കും. അതാണ് അതിനൊരു കാരണമെന്നേ ഉള്ളൂ. നിങ്ങളുടെ നാട്ടിൽ നല്ലൊരു സ്ഥാപനം, നല്ല ഒരു പദ്ധതി ഇവിടെ നടത്താൻ തീർച്ചയായും നിങ്ങളെല്ലാവരും ഉത്സാഹിച്ചാൽ സാധിക്കും. മർക്കസു തഖാഫത്തി സുന്നിയ, നിങ്ങൾ കേട്ടില്ലേ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് വെറും 25 യതീം മക്കളെ കൊണ്ട് തുടങ്ങിയ ആ സ്ഥാപനത്തിൽ നിന്ന് ഇപ്പോൾ 10,000+ യതീം മക്കൾ തന്നെ പഠിച്ച് പുറത്തിറങ്ങി. 100,000 വിദ്യാർത്ഥികൾ ആ സ്ഥാപനത്തിൽ നിന്ന് മൊത്തത്തിൽ പഠിച്ച് പുറത്തിറങ്ങി. ഇപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ നേരിട്ട് നടത്തുന്ന 40,000 കുട്ടികൾ കേരളത്തിൽ മാത്രമല്ല, UPയിലും ബീഹാറിലും ബംഗാളിലും ജാർഖണ്ഡിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും കുട്ടികളുണ്ട്, കാശ്മീരിലുണ്ട്. മർക്കസു തഖാഫത്തി സുന്നിയയുടെ നേരിട്ട് നടത്തുന്ന 40,000+ കുട്ടികൾ ഉണ്ട്. അല്ലാതെ പഠിക്കുന്ന കുട്ടികൾ ചേർത്തിയാൽ
ഒരു ലക്ഷത്തിലധികം ഇപ്പോൾ തന്നെ മർക്കസുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നവരുണ്ട് കർണാടകയിലെയിൽ തന്നെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ധാരാളം സഖാഫികൾ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അവിടെ പഠിക്കുന്ന ധാരാളം സഖാഫികൾ ഉണ്ട്. അതുപോലെ പഠനത്തിന് പുറമെ അൽഹംദുലില്ലാഹ് നേരത്തെ 2000 പള്ളി എന്ന് പറഞ്ഞ് അതൊക്കെ 5 കൊല്ലം മുമ്പുള്ള വിവരമാണ്. ഇപ്പോ അതിനൊക്കെ എത്രയോ അപ്പുറത്തെത്തി. പഞ്ചാബിൽ മാത്രം ഈ വർഷം ഞങ്ങള് 50 പള്ളി ഉണ്ടാക്കി. പേപ്പർ വാര ഇന്ത്യതാർ കർത്ത അഭി പൗരത്വ ബിൽ നാഷണാലിറ്റിക്ക് പറയുമ്പോ പോല ഓ പോലെക്ക് ജറൂറത്ത് നീ ഇന്ത്യ ഹിന്ദുക്ക നീ ഇന്ത്യ മുസൽമാൻ ക നീ ഇന്ത്യ ക്രിസ്ത്യൻ ക നീ ഇന്ത്യ ബുദ്ധൻ ക നീ ജൈനൻ ക നീ ഇന്ത്യ സബ്ക ഹൈ ഹിന്ദുസ്ഥാൻ ഹമാരാ ഹൈ. ഇന്ത്യ രാജ്യം അത് ഹിന്ദുക്കൾക്ക് മാത്രമോ മുസ്ലിംകൾക്ക് മാത്രമോ ക്രൈസ്തവർക്ക് മാത്രമോ ജൈനനോ ബുദ്ധനോ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഉള്ളതല്ല. ഇന്ത്യ രാജ്യം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ പാസാക്കിയ ആ ആക്ട് പിൻവലിക്കണമെന്ന് ലോകത്ത് മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാഹ് അത് പിൻവലിക്കും. കാരണം ആ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ധാരാളം പറയാനും മുസ്ലിം ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഉണ്ടോ? പത്രക്കാർ പറയും മുസ്ലിം ഇങ്ങൾ ഇവിടെ ഇന്ത്യ രാജ്യത്ത് വല്ല അക്രമങ്ങളും ചെയ്തിട്ടുണ്ടോ? ഒരക്രമവും ചെയ്തില്ല. ഒരു ഭീഷണിയും മുസ്ലിംകൾ വരുത്തിയിട്ടില്ല. ഇന്ത്യ സ്വാതന്ത്ര്യമായത് എങ്ങനെ? ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ പിടിച്ചെടുത്തത് എങ്ങനെ? നെഞ്ച് തോക്കിനിരയാക്കിയിട്ടാണ്. അതിലെത്രയോ അധികം മുസ്ലിംകൾ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്. എത്രയോ അധികം മുസ്ലിംകൾ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട് ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ട കൊണ്ട്. അങ്ങനെ സമരം ചെയ്ത് ഇന്ത്യ പിടിച്ചെടുക്കുന്നതിൽ മറ്റു മതക്കാരെ പോലെ തന്നെ മുസ്ലിംകൾക്കും അവകാശമുണ്ട്. ഇന്ത്യ എന്നും ഉണ്ടായോ അന്ന് മുതൽ ഇവിടെ ഇസ്ലാമും ഉണ്ട് മുസ്ലിമും ഉണ്ട്. അതിന്റെ മുമ്പ് അതിന്റെ ശേഷം ഉണ്ടായതല്ല. അതുകൊണ്ട് നാം നിയമം കയ്യിലെടുക്കാൻ പാടില്ല. തികച്ചും നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഗവൺമെന്റിനോട് പറയേണ്ടതൊക്കെ പറഞ്ഞേ പറ്റൂ. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അത് വിജയിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയവും ഇല്ല. അതാണ് അതിനെ സംബന്ധിച്ച് ഞാൻ പിന്നെ പ്രത്യേകം ഒന്നും പറയാതിരുന്നത്. ഇത് അതിനുവേണ്ടി ഉണ്ടാക്കിയ യോഗ അല്ലല്ലോ എന്ന് വെച്ചിട്ടാ സദസ്സല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ 2 വാക്ക് പറഞ്ഞേ ഉള്ളൂ. ആ പത്രക്കാർ പറയാനുള്ളത് തന്നെയാണ്. അത് നമ്മൾ പ്രധാനമന്ത്രിക്ക് ഞാൻ കത്തെഴുതിയിട്ടുണ്ട്. അതുപോലെ ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. നമ്മൾ ഇപ്പറയുന്നത് അവർക്ക് എഴുതി അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. അവരോട് പറഞ്ഞുകൊണ്ടുണ്ട്. അതുകൊണ്ട് ഇത് മറച്ചു വെക്കേണ്ട കാര്യമല്ല. ഇത് നമ്മുടെ അവകാശമാണ്. നമുക്ക് പറയാനുള്ള അവകാശം ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം ജീവിക്കുന്നവരാണ്. ഇന്ത്യൻ ഭരണഘടന മാറ്റിമറിക്കാൻ ആർക്കും അവകാശമില്ല. ഇതാണ് പ്രത്യേകമായി ഇതിലുള്ളത്. അതെല്ലാം ശരിയാവും. നമ്മൾ അല്ലാഹു തആല പേടിക്കണം.
അല്ലാഹു തആലക്ക് തഖവ ചെയ്യണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മർക്കസ് സഖാഫത്ത് സുന്നിയ 43-ാമത്തെ വാർഷിക മഹാസമ്മേളനം ഏപ്രിൽ മാസം 9, 10, 11, 12 നാല് തീയതികളിൽ നടക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്നാമത്തെ ദിവസം വന്നാൽ വലിയ വമ്പിച്ച ദിക്റ് ഹൽഖയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അവസാനത്തെ ദിവസം വന്നാൽ നിങ്ങൾക്ക് ശരദുദാന ചടങ്ങിൽ പങ്കെടുക്കാം. ഇടക്ക് വന്നാലും അലിമിങ്ങളെ പ്രസംഗം കേൾക്കാം. അങ്ങനെ 9, 10, 11, 12 നാല് തീയതികളിൽ നിങ്ങളെല്ലാവരും സമ്മേളനത്തിന് വരണം. നിങ്ങൾ പരിചയപ്പെടുത്തണം, നിങ്ങൾ എല്ലാവരും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യണം. പിന്നീട് സാമ്പത്തികമായി കേരളത്തിലെ SYF-ന്റെയും SSF-ന്റെയും എല്ലാ ഓരോ യൂണിറ്റുകളും 43,000 ഉറുപ്പിക വീതം തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയും അങ്ങനെ ഒരു യൂണിറ്റിൽ നിന്ന് 43,000 ഉറുപ്പിക ഉണ്ടാക്കി നമുക്ക് കൊടുത്തയച്ചാൽ അവിടെ ഇപ്പോൾ 100-ഓളം ഏക്കർ സ്ഥലത്ത് പ്രത്യേകമായി എടുക്കുന്ന കൾച്ചർ സെന്റർ, അതിലുള്ള വലിയ വിശാലമായ മസ്ജിദും അതുപോലെ മെഡിക്കൽ കോളേജും അതേപ്രകാരം ലോ കോളേജും ആശുപത്രിയും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ആ ഭാഗത്തേക്ക് നമുക്ക് ചെലവഴിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും സഹായിക്കണം. ഈ യതീം മക്കൾ 5,000 യതീം കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. അത് ഹോം കെയർ, വീട്ടിൽ വെച്ച് അവരെ കെയർ ചെയ്യുകയാണ്, വീട്ടിൽ വെച്ച് വളർത്തുകയാണ്. 2 വയസ്സ് മുതൽ ഉള്ള ചെറിയ യതീമായ കുട്ടികൾ വാപ്പ മരിച്ചു എന്ന് കേട്ടാൽ ആ കുട്ടിയെ നാം ഏറ്റെടുക്കുകയും എന്നിട്ട് കുട്ടിയുടെ കുടുംബത്തിൽ ആരാണ് ഉള്ളത്, ഉമ്മയോ അമ്മാവനോ ചേട്ടനോ ആരാണ് ഉള്ളത്, അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ആ കുട്ടി നടക്കാനും വരാനും ആകുന്നതുവരെ, 8-10 വയസ്സാകുന്നതുവരെ ആ കുട്ടിയെ അവരെ കൊണ്ട് വളർത്തിപ്പിക്കുന്നു. അതിനാവശ്യമായ ചിലവുകൾ നമ്മൾ കൊടുക്കുന്നു. 10 വയസ്സായ ആ കുട്ടിയെ നമ്മുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് പൂർണ്ണമായി പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഹോം കെയർ പദ്ധതിയിലുള്ള 5,000 യതീം കുട്ടികളുണ്ട്. കർണാടക സ്റ്റേറ്റിലും ഉണ്ട്, ബോംബെയിലുമുണ്ട്, കൽക്കത്തയിലുമുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, വെള്ളം കൊടുക്കണം, മരുന്ന് കൊടുക്കണം. ഇതിനെല്ലാം വമ്പിച്ച തുകകൾ ആവശ്യമാണ്. നിങ്ങളെല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെയുള്ള ഈ സ്ഥാപനം ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം വരുമ്പോഴേക്ക് നമുക്കൊരു കെട്ടിടം ആവണം, ഔദ്യോഗികമായ സ്ഥലത്തൊരു കെട്ടിടമാകണം, അതിന് സ്ഥലം കിട്ടണം. അള്ളാഹു തആല നല്ല മനുഷ്യരുടെ ഹൃദയത്തിൽ ആ ഇതിന് സ്ഥലം തരാൻ തോന്നിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ, ഇതിനെ സഹായിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. എല്ലാവർക്കും അള്ളാഹു തആല ഇമാം ബൂസീരി തങ്ങളുടെ പേരിലുള്ള ഈ സ്ഥാപനം അഭിവൃദ്ധിപ്പെട്ട് കാണാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് നിങ്ങളെല്ലാം ദുആ ചെയ്യണം. കാര്യം വളരെ ഗൗരവത്തിലാണ്. നമുക്ക് ഇവിടുന്ന് ഇന്ത്യ വിട്ടുപോകാൻ കഴിയൂല. നമുക്ക് ഇവിടുന്ന് ഇന്ത്യ വിട്ടുപോകാൻ കഴിയൂല. ഇവിടുന്ന് അങ്ങോട്ട് NRC വെച്ചോട്ടെ, അതിനെ നമുക്ക് വിരോധമല്ല. കാരണം ഇപ്പോ എല്ലാ ജനങ്ങളും ജനിക്കുമ്പോൾ ആസ്പത്രിയിൽ ജനിച്ചാൽ അവിടെ പേര് കൊടുക്കും, പഞ്ചായത്തിൽ കൊടുക്കും, അങ്ങനെ പേരും കൊടുത്ത് തറവാടും കൊടുത്ത് എല്ലാ കണക്കും ഇപ്പോഴുണ്ട്. പഴയ കാലത്ത് ഒരാൾക്ക് അയാളെ ബാപ്പൻ്റെ പേര് വരെ അറിയില്ല, അവരെന്നാണ് ജനിച്ചതെന്നറിയില്ല, എവിടെയാണ് ജനിച്ചതെന്നറിയില്ല. ഇതൊന്നും കൊടുക്കാൻ ഞാൻ ഇന്ത്യൻ്റെ പുറത്തായി പോകുമെന്ന് പറയുമ്പോൾ കാര്യം വളരെ അപകടം തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു തആല അങ്ങനെയുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ഇന്ത്യ രാജ്യത്തെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, ജനങ്ങളെ മുഴുവനും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള പ്രശ്നമല്ല, എല്ലാവർക്കും കൂടിയുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് അല്ലാഹു തആല സലാമത്താക്കി തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും
ഇവിടെ